മീഡിയ ടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കൈൻമാസ്റ്ററിലെ ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ്. നമ്മളിപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ഒട്ടുമുക്ക സുഹൃത്തുക്കളും വീഡിയോസുകൾ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം തന്നെ ഒറ്റ ഫോണിലായിരിക്കും. അപ്പോൾ ഈ ഫോണിൽ എന്തെങ്കിലും ടിപ്സോ ട്രിക്സുകളോ കാണിച്ചു കൊടുക്കേണ്ട സമയത്ത് അവർക്ക് ആ ഒരു ഫോണിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അതിനുശേഷം വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ആ ഒരു സ്ക്രീൻ റെക്കോർഡ് നേരിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ചുമ്മാ കൊടുക്കുകയാണെങ്കിൽ അതൊരു പ്രൊഫഷണൽ ലുക്ക് വരത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒരു ഫോണിൻ്റെ ഫ്രെയിമിൽ എങ്ങനെ നിങ്ങളുടെ സ്ക്രീൻ റെക്കോർഡിങ് കൊണ്ടുവരാം, അതെങ്ങനെ കൈൻമാസ്റ്റർ ഉപയോഗിച്ചിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കും, അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാത്തവരെല്ലാം തന്നെ ഇന്നത്തെ വീഡിയോ കാണുക, ഇത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. സോ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഒരു ഫോണിനുള്ളിൽ കാണുന്ന പോലെ ആക്കി മാറ്റുന്നതെന്നാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷനാണ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ നമ്മുടെ ബ്രൗസറിലേക്ക് കയറിയതിന് ശേഷം നമ്മളൊരു ഫോണിൻ്റെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ഫ്രെയിം ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇവിടെ സെർച്ച് ബാറിൽ ആൻഡ്രോയിഡ് ഫോൺ ഫ്രെയിം PNG എന്ന് സെർച്ച് ചെയ്യുക. ഈ ഒരു PNG എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇമേജസിൻ്റെ ഫോർമാറ്റാണ് PNG. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി ഇമേജസ് വരും. ഇതിനകത്തിൽ നിന്ന് നമ്മുടെ ഫോണിന് ആപ്റ്റ് ആയിട്ടുള്ള സൈസിലുള്ള ഒരു ഇമേജ്, അതായത് PNG ഫയല്, ഫോണിൻ്റെ PNG ഫയല് ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൻ്റെ PNG ഫ്രെയിം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം 16:9 ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് വൈറ്റ് കളറിലൊരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ ലെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മീഡിയ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. അതിനുശേഷം നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിരിക്കുന്ന വീഡിയോ എടുക്കുക. ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്തിരിക്കുന്ന വീഡിയോ എടുത്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഇച്ചിരി വലുതൊക്കെ ആകി ആ സ്ക്രീനെ സൈസ് ആക്കുക. അതിനുശേഷം വീണ്ടും ലെയറിൽ ക്ലിക്ക് ചെയ്യുക, മീഡിയയിലേക്ക് പോവുക. അതിനുശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന PNG ഫ്രെയിം ഉണ്ട്, ആൻഡ്രോയിഡ് ഫോണിൻ്റെ PNG ഫ്രെയിം ഉണ്ട്. അത് ഈ ഒരു ഫ്രെയിമിന് ഈ ഒരു സ്ക്രീനിന് തക്കതായിട്ടുള്ള രീതിയിൽ സെലക്ട് ചെയ്ത് ലെവലാക്കി വയ്ക്കുക. ഇതിപ്പം എൻ്റെ ഫോണിൻ്റെ സൈസിലുള്ള ഒരു ഫ്രെയിം അല്ല ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, കറക്റ്റ് ലെവലിലുള്ള PNG ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്ത് വെക്കുക. 1-2 PNG ഫ്രെയിം ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ഫ്രെയിമിന് ചേരുന്ന രീതിയിൽ ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആ ഈ സ്ക്രീനുമായിട്ട് ഇച്ചിരി ബന്ധപ്പെടുത്താൻ വേണ്ടി ഇച്ചിരി കൂടെ ജസ്റ്റ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ആ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ഒന്ന് ഇച്ചിരി കൂടെ വലുതാക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശമൊക്കെ നമുക്ക് ലെവലിൽ കിട്ടുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ വേണം നമുക്ക് PNG ഫ്രെയിം ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു വീഡിയോ പ്ലേ ആകുന്നത്, ഈ ഒരു ഫോണിനകത്തിൽ നിന്നുകൊണ്ട് വീഡിയോ പ്ലേ ആകുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ PNG ഫ്രെയിം ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻ സൈസിനൊത്ത ഫോണുകളുടെ PNG ഫ്രെയിം ഡൗൺലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കിയത് കൈൻമാസ്റ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ ഒരു ഫോണിൻ്റെ ഫ്രെയിമിലേക്ക് മാറ്റുന്നതെന്നായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും സഹായപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് അയച്ചാലും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ തുടർന്നും ഇതുപോലുള്ള വീഡിയോസുകൾ നിങ്ങളെ തേടി എത്തുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരെ സൈനിങ് ഓഫ്, സിജിൻ ദേവസ്യ.